കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. അനന്തഗോപന്റെ കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് നിയമനം വരുന്നത്. കെ ജി കമലേഷ് ശരിയാണ്. കമലേഷ്, എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? ശീതൽ, കെ അനന്തഗോപന്റെ കാലാവധി തീരുന്ന മുറയ്ക്കാണ് ഇപ്പോൾ പി എസ് പ്രശാന്തിനെ പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി പ്രശാന്തിന്റെ പേരിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ പരാജയത്തിന് ശേഷം പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് പ്രശാന്ത് യു ഡി എഫ് വിട്ട് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിയത്. പ്രശാന്തിനാണിപ്പോൾ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ സ്ഥാനം നൽകുന്നത്. ബാക്കി കാലാവധി തീരുന്ന അംഗങ്ങളുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റംഗങ്ങളെയും നിയമിക്കും. ഈ പ്രശാന്തിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും അനന്തഗോപൻ പടിയിറങ്ങുന്നതിന് പിന്നാലെയായിരിക്കും ആ ഉത്തരവ് ഔദ്യോഗികമായി പുറത്തിറക്കുക. ശരി കമലേഷ്.